തിരുവനന്തപുരം ഡിപ്ലോമാറ്റിക് ബാഗേജ് മറയാക്കി സ്വർണ്ണ കടത്തിയ കേസുമായി ബന്ധപ്പെട്ട് പ്രതി സ്വപ്ന സുരേഷിന്റെ ജാമ്യഹർജി എതിർത്തുകൊണ്ട് എൻഐഎ അറിയിച്ച കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടത് കേന്ദ്രങ്ങളും പൂർണ്ണമായും തള്ളിയിരുന്നു പക്ഷേ അതിനെ പൂർണ്ണമായും പൊളിച്ചെഴുതിക്കൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ രംഗത്തെത്തുന്നത് മുഖ്യമന്ത്രിയുമായി സ്വപ്നയ്ക്ക് ബന്ധമുണ്ട് എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വപ്നയ്ക്ക് വലിയ സ്വാധീനം ഉണ്ട് എന്ന് എൻഐഎ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അത്തരത്തിൽ ഒന്നുമില്ല അതൊക്കെ പൊള്ളയായ വാദങ്ങളാണ് എന്നൊക്കെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാത്രമല്ല മാധ്യമങ്ങളോട് ഇക്കാര്യത്തിൽ കയർത്തി സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മാത്രമല്ല അത്തരത്തിൽ ഒരു പരാമർശമില്ല എന്ന് സ്വപ്നയുടെ അഭിഭാഷകൻ അടക്കം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇതെല്ലാം എടുത്തു കാട്ടിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിച്ചത് എന്നാൽ ഇപ്പോൾ സ്വപ്നയുടെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് നൽകിയ റിപ്പോർട്ടിൽ കൃത്യമായി സ്വപ്നയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നല്ല ബന്ധമുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അഭിഭാഷകൻ ടി എ ഉണ്ണികൃഷ്ണൻ മുഖേന എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ പി രാധാകൃഷ്ണനാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സ്വപ്നയെ ചോദ്യം ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ ലഭിച്ച വിവരങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം സ്വപ്നയുടെ ഇടപാടുകൾ സംബന്ധിച്ച് ശിവശങ്കറിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു അടുത്ത ബന്ധമാണ് എം ശിവശങ്കറുമായി ഉണ്ടായിരുന്നത് എന്നും എൻഫോഴ്സ്മെന്റ് വ്യക്തമാക്കുന്നുണ്ട് സ്വപ്നയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നല്ല സ്വാധീനമുണ്ട് എന്ന് സ്വപ്ന മൊഴി നൽകിയതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കുന്നുണ്ട് പ്രളയ സഹായം സ്വരൂപിക്കാൻ എം ശിവശങ്കർ യുഎഇയിൽ പോയ സമയത്ത് സ്വപ്നയും ഉണ്ടായിരുന്നു സ്വപ്നയുടെ മൊഴിയിൽ നിന്ന് കിട്ടിയ നിർണായകമായ വിവരങ്ങൾ അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ചോദ്യം ചെയ്യണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ദേശീയ അന്വേഷണ ഏജൻസിക്കും കസ്റ്റംസിനും പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എം ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് പ്രളയ ഫണ്ട് ശേഖരണത്തിനായി സർക്കാർ സംഘം യുഎഇയിൽ ഉണ്ടായിരുന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കറുമായി പലവട്ടം കൂടിക്കാഴ്ച നടത്തിയെന്നാണ് സ്വപ്ന സുരേഷ് മൊഴി നൽകിയിട്ടുള്ളത് കേസുമായി ബന്ധപ്പെട്ട് എം ശിവശങ്കറിനെ 20 മണിക്കൂർ ഇഡി ചോദ്യം ചെയ്തു സ്വപ്നയെയും ശിവശങ്കറിനെയും കൂടുതൽ ചോദ്യം ചെയ്യണമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യം സ്വപ്നയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് എം ശിവശങ്കറിന് നല്ല ധാരണയുണ്ടായിരുന്നു പലതവണയായി ചോദ്യം ചെയ്തതിൽ നിന്ന് പണമിടപാടുകൾ അടക്കമുള്ള വിവരങ്ങൾ എം ശിവശങ്കറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് വൃത്തങ്ങൾ നൽകിയിരിക്കുന്ന സൂചന സ്വപ്നയുടെയും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുടെയും സാന്നിധ്യത്തിൽ എം ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന ആവശ്യവും എൻഫോഴ്സ്മെന്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മരളി വാർത്ത